മന്ത്രി കെ രാധാകൃഷ്ണൻ കളമൊഴിഞ്ഞതോടെ നിയമസഭയിലെ മന്ത്രിമാരുടെ ഇരിപ്പിടങ്ങളിലും മാറ്റം വരും. നിലവിൽ CPMലെ ഏറ്റവും മുതിർന്ന അംഗമെന്ന നിലയിൽ കെ രാധാകൃഷ്ണനാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് രണ്ടാം നമ്പർ സീറ്റിൽ ഇരുന്നിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ MV ഗോവിന്ദനായിരുന്നു രണ്ടാം നമ്പർ സീറ്റിൽ. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാനായി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ചതോടെയാണ് കെ രാധാകൃഷ്ണന് ആ സീറ്റിലെത്താനായത്. കെ രാധാകൃഷ്ണൻ രാജിവെച്ചതോടെ ആ സീറ്റിൽ ആരെത്തുമെന്നാണ് ആകാംക്ഷ. മുഖ്യമന്ത്രിയെ കൂടാതെ CPMൽ നിന്ന് വ്യവസായ മന്ത്രി P രാജീവ്, ധനമന്ത്രി K N ബാലഗോപാൽ, എക്സൈസ് മന്ത്രി MB രാജേഷ് എന്നിവരാണ് ട്രഷറി ബെഞ്ചിൽ മുൻനിരയിലുള്ളത്. ഇവരിൽ ആരാകും ഇനി മന്ത്രിസഭയിലെ രണ്ടാമനെന്നാണ് അറിയാനുള്ളത്. P രാജീവും K N ബാലഗോപാലും CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിലെ സീനിയർ ഇവർ തന്നെയാണ്. ഇരുവരും മുഖ്യമന്ത്രിയുമായി അടുത്തു നിൽക്കുന്നവരുമാണ്. അതിനാൽ ഇവരിൽ ആരെങ്കിലും രണ്ടാം കസേരയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ മുഹമ്മദ് റിയാസ് ആ സീറ്റിലെത്തുമെന്ന കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ഉണ്ടാകില്ല. റിയാസിൻ്റെ കാര്യത്തിൽ പല തീരുമാനങ്ങളും CPMൽ പുതുമയുള്ളതായിരുന്നു. ബേപ്പൂരിലെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് VKC മുഹമ്മദ് ഗോയെ മാറ്റി റിയാസിനെ മത്സരിപ്പിച്ചതിൽ തുടങ്ങുന്നു ആ നീക്കങ്ങളെന്നാണ് പ്രതിപക്ഷ ആരോപണം. ആദ്യമായി MLA ആയ റിയാസിനെ മന്ത്രിയാക്കി സുപ്രധാന വകുപ്പുകൾ ഏൽപ്പിച്ചപ്പോൾ ഷംസീർ അടക്കമുള്ളവർ ഖിന്നരായി നോക്കി നിൽക്കുകയായിരുന്നു. അതുപോലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് റിയാസ് എത്തിയപ്പോൾ വർഷങ്ങളായി CPM സംസ്ഥാന സമിതിയിൽ പ്രവർത്തിച്ചവർക്ക് കാഴ്ചക്കാരായി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ഇതേ രീതി തുടർന്നാൽ റിയാസ് രണ്ടാം നമ്പർ കസേരയിൽ എത്തുമെന്നൊക്കെയാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. ആർക്കെന്ത് വേണേലും പ്രചരിപ്പിക്കാം. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും പരിഹസിക്കാനും വിമർശിക്കാനും കിട്ടുന്ന അവസരം ഇവരാരും പാഴാക്കത്തില്ല. പക്ഷേ ഒരു കാര്യം ശരിയാണ്, രണ്ടാം നമ്പർ കസേരയിൽ എത്തിയില്ലെങ്കിലും മുൻനിരയിൽ റിയാസ് എത്തുമെന്ന് ഉറപ്പാണ്. നിലവിൽ രണ്ടാം നിരയിലെ ആദ്യ സീറ്റാണ് റിയാസിന് നൽകിയിരിക്കുന്നത്. മുൻനിരയിൽ മാറ്റം വരുമ്പോൾ തീർച്ചയായും പിൻനിരയിലും മാറ്റം വരുമല്ലോ എന്ന് വിചാരിച്ച് മുഖ്യമന്ത്രിയുടെ അടുത്ത് തന്നെ ഇരുത്തുമെന്നൊക്കെ പറയുന്നത് അത്രയ്ക്ക് ബോധമില്ലാത്തവരാണ്. എങ്ങനെയും ആക്ഷേപിക്കുകയാണ് ലക്ഷ്യം. കനത്ത പരാജയത്തിന് ശേഷമുള്ള CPMൻ്റെ ആദ്യ സംസ്ഥാന നേതൃയോഗം AKG സെൻറ്ററിൽ പുരോഗമിക്കുകയാണ്. തോൽവിയുടെ കാരണത്തിലെ പ്രാഥമിക ചർച്ച കൂടാതെ മന്ത്രി കെ രാധാകൃഷ്ണന് പകരം ആരെ മന്ത്രിയാക്കണമെന്നും ഉള്ള ചർച്ചകൾ നടക്കും. മാനന്തവാടി MLA യും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള OR കേളുവിൻ്റെ പേരിലാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. മന്ത്രിയെ തീരുമാനിക്കുന്നതിനൊപ്പം തന്നെ നിയമസഭയിലെ സീറ്റുകളുടെ കാര്യത്തിലും ചർച്ച നടക്കും. ചർച്ചയുണ്ടാകുമെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസ്സിൽ എന്താണോ അതിനായിരിക്കും അംഗീകാരം. ഇന്ന് നിയമസഭാ സമ്മേളനം പുനരാരംഭിച്ചു. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളിൽ അടിയന്തര തീരുമാനമുണ്ടാകണം. ഇതോടൊപ്പം തന്നെ മന്ത്രിമാരുടെ വകുപ്പുകളിലും ചില അഴിച്ചുപണികളുണ്ടായേക്കും.